ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അനുശാസിക്കുന്ന ക്രമങ്ങൾ പ്രകാരമാണ് നമ്മൾ രാഷ്ട്രീയ ദേശീയ പതാകയോടുള്ള ആദരവ് കാണിക്കേണ്ടത്. ഇക്കുറി ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഹർഗർ തിരംഗ എന്നുള്ള ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ ജനകീയമായിട്ടുള്ള രീതിയിൽ ദേശീയ പതാകയെ നമുക്ക് ആദരിക്കാനായി സാധിക്കും തക്കവണ്ണമുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് 13 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ദേശീയ പതാക വീടുകളിലും സ്ഥാപനങ്ങളിലും, സ്വകാര്യ സ്ഥാപനങ്ങളായാലും സ്ഥാപനങ്ങളിലും പതാക പ്രദർശിപ്പിക്കുവാനും അതിനോടൊപ്പം ഉയർത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഉയർത്തുവാനുമുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സൂര്യാസ്തമനത്തിന് ശേഷം അങ്ങനെ പതാക പ്രദർശിപ്പിക്കുന്ന ഒരു ശീലമില്ല, അങ്ങനെയുള്ള ഒരു അനുമതിയില്ല. പക്ഷേ ഇപ്പോൾ പ്രദർശിപ്പിക്കുവാനായിട്ട് സൂര്യാസ്തമനത്തിന് ശേഷമായി ഈ ദിവസങ്ങളിൽ മാത്രം ഓഗസ്റ്റ് 13 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ പതാക താഴ്ത്തുവാനോ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാനോ ഹോയിസ്റ്റ് ചെയ്യാനോ എന്നുള്ള രീതിയിലാണ് പതാക പ്രദർശിപ്പിക്കുന്നതും ഉയർത്തുന്നതും രണ്ടും അനുവദനീയമാണ് എന്നുള്ള രീതിയിലാണ് ഇക്കുറി നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 15 ഔപചാരികമായി പതാക ഉയർത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 15 തന്നെയാണ് ഔപചാരികമായി നമ്മൾ പതാക ഉയർത്തുവാൻ പോകുന്നത്. ഭവനങ്ങളിൽ പതാക പ്രദർശിപ്പിക്കുക, ഉയർത്തുക എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ജനകീയമാക്കാനായിട്ട് ഇക്കുറി വരുത്തിയിരിക്കുന്ന പ്രധാനമായിട്ടുള്ളത്.